രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ സംസ്ഥാനതല രാമായണ മത്സരം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണ സമാപനത്തോടനുബന്ധിച്ചാണ് മത്സരങ്ങൾ നടന്നത്. ഹിന്ദുമത വേദാന്ത സംസ്കൃത പാഠശാലകൾ നടത്തിയ രാമായണ മത്സരത്തിലെ വിജയികളാണ് ഏറ്റുമാനൂരിൽ നടന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തത്. രാമായണ മത്സരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആനന്ദഗോപൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹ നന്മ ലക്ഷ്യമാക്കി പൊതുസമൂഹത്തിന് വ്യക്തമായ ജീവിത കാഴ്ചപ്പാട് നൽകുന്നതാണ് രാമായണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. നമ്മളൊരു ഒരു പുതിയ സംസ്കാരത്തിലേക്ക്, ഒരു സ്വഭാവ സംസ്കാരത്തിലേക്ക് നീങ്ങണം എന്ന സന്ദേശമാണ് രാമായണം നമുക്ക് നൽകുന്നത്. ആധുനിക കാലഘട്ടത്തിന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ഒട്ടേറെ തെറ്റായ നിലപാടുകളിലേക്കും പൊതുസമൂഹം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള പോക്കിനെ നിയന്ത്രിക്കാനും അതിനെ പുതിയ സംസ്കാരത്തിലേക്ക് നയിക്കപ്പെടാനും സഹായകരമാകുന്ന ഒന്നാണ് രാമായണ പാരായണവും പഠനവും. അത് ശ്രമിക്കുന്നതും വായന മാത്രമല്ല, ശ്രമിക്കുന്നതും തീർച്ചയായും നമുക്ക് നമ്മുടെ പൊതുസമൂഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഗുണലഭ്യത ഉണ്ടാകും എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. ആദ്യകാവ്യമെന്ന് വിശേഷിപ്പിക്കുന്ന രാമായണം, ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കുന്ന രാമായണം, ആ വിശേഷണങ്ങൾ കൊണ്ടുന്നു രാമായണത്തിന്റെ പ്രാധാന്യത്തെ നമുക്ക് ജനമധ്യത്തിൽ എത്തിക്കാൻ കഴിയുന്നു. അതിനപ്പുറമാണ്, അതിനേക്കാൾ ഉപരിയാണ് രാമായണം നൽകുന്ന സന്ദേശം എന്നത് അത് പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കൾക്കും മനസ്സിലാക്കാൻ വലിയ പ്രയാസമുണ്ടാകും. ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു ഭരണാധികാരി, ഒരു സമൂഹം എന്ന സന്ദേശമാണ് രാമായണം നൽകുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന യോഗത്തിൽ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു അധ്യക്ഷനായിരുന്നു. ബാല്യ കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്ക് ധർമ്മബോധവും ഹിന്ദുധർമ്മ പരിചയവും നൽകി ലക്ഷ്യബോധമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദേവസ്വം ബോർഡ് മത്സരം സംഘടിപ്പിച്ചത്. ദേവസ്വം ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള ഹിന്ദുമത വേദാന്ത സംസ്കൃത പാഠശാലകളുടെ പ്രവർത്തനത്തിലൂടെ ധർമ്മബോധം വളർത്തുകയും ധർമ്മ പ്രചാരണവുമാണ് ദേവസ്വം ബോർഡ് നടത്തിവരുന്നത്. രാമായണത്തെ ആസ്പദമാക്കിയുള്ള പ്രസംഗ മത്സരം, ഉപന്യാസ രചന, രാമായണ പാരായണം, പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ വിവിധ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. ഈ മത്സരങ്ങളിൽ വിജയികളായവരാണ് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ സാംസ്കാരിക പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ബി മധുസൂദനൻ നായർ, ദേവസ്വം കമ്മീഷണർ ബി മുരാരി ബാബു, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പ്രൊഫസർ ശങ്കരൻ നായർ, സെക്രട്ടറി സോമൻ ഗംഗാധരൻ, ഉപദേശക സമിതി അംഗം സോമൻ നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.